കേരളത്തിൽ വേറൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റ് എത്ര കൊടുക്കാൻ വെറും 15.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. 15 ലക്ഷം ഒരു കോടിയുടെ അടുത്ത് വില വരുന്ന 15 ലക്ഷം രൂപ 15,50,000 രൂപ കസ്റ്റമർ കൊണ്ടുപോകട്ടെ. കേരളത്തിൽ എവിടെയും കിട്ടൂല. നമ്മള് ഈ ഗിവ് ഈ സാധനം പിന്നെ അതേപോലെ നമ്മുടെ കാറ് കിട്ടാൻ ഇപ്പൊ എന്ത് ചെയ്യാം? നമ്മള് കാണിച്ചോടിക്കും ഫുള്ള് സൺറൂഫാണ് വരുന്നത്. അതെ, വണ്ടീന്റെ അകത്തിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ആ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഫീല്. നമുക്ക് എത്ര റുപ്യക്ക് വണ്ടി കൊടുക്കും? ഒരു 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കസ്റ്റമർ കൊണ്ടുപോയി. 2 ലക്ഷം വേണ്ടിയല്ല, 2.5 ലക്ഷം രൂപ മതി കസ്റ്റമർ കൊണ്ടുപോട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലക്ഷറി വണ്ടി സ്വന്തമാക്കാം. അതും കേരളത്തിൽ വേറെ ആർക്കും ഈ ഒരു ഡേറ്റ് വെച്ചോളൂ. ഇതൊരു ചുവപ്പ് പുലിക്കുട്ടി. അതെ, ഇത് മറ്റേ നമ്മുടെ നല്ല ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഒരു ഹലോ ഫ്രണ്ട്സ്, മലയിൽ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. ഗിവകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു, സന്തോഷത്തോടു കൂടെ അടുത്ത ഗിവക നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് ഒരു കാറ്. കസ്റ്റമേഴ്സിനല്ല, നിങ്ങൾക്ക്, പ്രേക്ഷകരായ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോകാം നല്ല പുതിയ പേപ്പർ എടുത്ത വാഹനം. കസ്റ്റമർക്കല്ല, നിങ്ങൾക്കാണ് ഈ വാഹനം. അതെ, ഗിവവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫുൾ വാച്ച് ചെയ്യാൻ മറക്കരുത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈദുമാർക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് വീഡിയോ ഇടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഈദും പറയും. ഫുള്ള് ലക്ഷറി ടച്ച് ആണല്ലോ. ലക്ഷറി വണ്ടികളൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ അതിന്റെ രീതിയിൽ മാറണം, അല്ലെങ്കിൽ നമ്മൾ അടിയിൽ പോകും. ലക്ഷറി ആയിക്കോട്ടെ നമ്മള്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വോൾവോ തന്നെ തുടങ്ങാം. വോൾവോ XC90 കേരളത്തിൽ വേറെ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റില്, അതും D5 AWD ഫുൾ ടോപ്പ് വേരിയന്റ്. ഇത് ആരാണ് വണ്ടി ആദ്യം ഇറക്കിയതെന്നോ, നമ്മളെ നിപ്പോൺ ടയോട്ടയുടെ മാനേജിംഗ് ഡയറക്ടർ 4 ഇറക്കിയ വാഹനം. ഒറിജിനൽ കേരള, ഫാൻസി നമ്പർ 70-70. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു വണ്ടിയുടെയും നമ്പർ മറക്കൂല, ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് ഫാൻസി നമ്പറോടുകൂടി 10,000 10,000. നിങ്ങൾ അലിക്കാതെ നോക്കി ഇതിന്റെ ഹിസ്റ്ററി. നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോ, ലക്ഷറി വണ്ടി ഒക്കെ എടുക്കുമ്പോ അതിന്റെ ഹിസ്റ്ററി നോക്കണം. ഇത് പക്ക കമ്പനി സർവീസ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 10,000, 20,000, 40,000, 50,000, 60,000, 70,000, 80,000, 90,000 സർവീസ്, 99,000, 99,000, 99,000, 1,000. ഇത് പോലുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള റീപ്ലേസ് ഇല്ലാത്ത സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. അതും ക്വാളിറ്റി പ്രൈസില്. പിന്നെ കേരളത്തിൽ വേറെ ഒരാൾക്കും സേഫ്റ്റിയുടെ അവസാന വാക്ക് തന്നെ പറയാം. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വേറൊരു കാറുള്ളൂ. വോൾവോ XC90 അതിന്റെ ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. വണ്ടി മറിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, ഈ വാഹനം നമ്മൾ എത്ര സ്പീഡിൽ പോയി ഒടിച്ചാലും വണ്ടി നമ്മൾ ഒരിക്കലും മറിയൂല. വണ്ടി വേറെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ ഇതിന്റെ മുകളിലോട്ട് ഇട്ടിട്ടാണ് ഇത് 5-star റേറ്റിംഗിൽ കൊടുക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് വേരിയന്റ്. അന്ന് 1 കോടിന്റെ താഴെയാണ് ഈ വണ്ടിക്ക് വരുന്നത് വില. ഇന്ന് 1,45,00,000 രൂപ വില വരുന്ന ഓൺറോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. നമുക്ക് 4 ടയർ പുതിയ ചെയ്തിട്ടുണ്ട്. അതെ, ടയറും കാര്യങ്ങളൊക്കെ പക്ക ക്ലീൻ. പുതിയ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എല്ലാം ക്ലിയർ. ഇത് തന്നെ അവർ കാക്കനാടുള്ള സബ് RTO റിട്ടയർഡ് RTOക്ക് കൈമാറിയിട്ട് 2021 കൈമാറിയതാണ്. അതിന്റെ ഹിസ്റ്ററി ഉണ്ട്. അവര് സർവീസും പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. വേറെ ഒരു ഡാമേജുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഈ വാഹനം സർവീസ് പോലും ചെയ്തിട്ടില്ല. മറ്റേ അതായത് ടച്ചപ്പ് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. അതേ കണ്ടീഷനിലാണ്. ഇനി കട്ട് ചെയ്തൊന്ന് പോളിഷ് ചെയ്യാണ്ട് അപ്പൊ ഈ മഞ്ഞപ്പൊക്കെ പോകും. വണ്ടി നല്ല ക്വാളിറ്റി ആവും. കാരണം വണ്ടി ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ നമ്മൾ മാറും കേട്ടോ. അവരെ വീട്ടില് നായ് ഉണ്ടായിട്ട് കടിച്ചതാണത്. അത് നമ്മൾ റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്തിട്ട് പുതിയ നമ്പറൊക്കെ വെച്ച് വണ്ടി കൊടുക്കാം. വണ്ടിയാണ് പുത്തം വണ്ടിയെങ്കിൽ നമുക്ക് കൊടുക്കാം. കേരളത്തിൽ വേറൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റില് എത്ര കൊടുക്കാം? വെറും 15.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. 15 ലക്ഷം രൂപ 1 കോടിയുടെ അടുത്ത് വില വരുന്ന 15 ലക്ഷം രൂപ 15,50,000 രൂപ കസ്റ്റമർ കൊണ്ടുപോകട്ടെ. കേരളത്തിൽ എവിടെയും കിട്ടൂല. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, മലയിൽ മീഡിയ കസ്റ്റമേഴ്സിന് എന്താ
കസ്റ്റമർ ഡയറക്റ്റ് വരട്ടെ, അവർക്ക് വീണ്ടും കുറച്ചു കൊടുക്ക. ഒരു വണ്ടിയിലും ഫിക്സ്ഡ് റേറ്റ് പറയുന്നില്ല, നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും കുറച്ചു കൊടുക്കാതെ നമ്മൾ കൊടുക്കൂല വണ്ടികൾ. കസ്റ്റമർ വന്നോട്ടെ, ഡയറക്റ്റ് വന്നോട്ടെ, ഫ്ലഡുള്ള വണ്ടി, ടോട്ടൽ ലോസ് ഉള്ള വണ്ടി, ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി വെറുതെ കൊടുക്കുന്നത് പോലെ കൊടുക്കല്ല. ഹിസ്റ്ററി നമ്പർ മറച്ചിട്ടില്ല. KL07BT7070 ആണ് നമ്പർ. വണ്ടിയുടെ ഓണർ ഒരു ലേഡിയാണ്. ആ RTO അയാളുടെ ഭാര്യയാണ്, ഭാര്യ പേരിലാണ് വണ്ടി. സെക്കൻഡ് ഓണർ. ഓക്കെ, അപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കില്ലേ? ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ. ഈ വണ്ടിക്ക് ഇപ്പൊ നിലവില് ഓറഞ്ച് ബുക്ക് വാല്യൂല് 35 ലക്ഷം രൂപ വാല്യൂ ഉള്ള വാഹനമാണ്. എങ്ങനെ പോയാലും 18.5-20 ലക്ഷത്തിന്റെ മുകളിലാണ് ഇപ്പൊ നിലവിൽ മാർക്കറ്റ്. കേരളത്തിൽ അതാണ് വണ്ടി ക്വാളിറ്റിയാണ്. ഇതിന് ഒന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഫിനിഷിംഗിലായിരിക്കും വണ്ടി കണ്ടിട്ടല്ലേ. അടുത്തതും ലക്ഷറി വണ്ടി. ഒരു അടുത്തതും പിന്നെ ലക്ഷറി ടച്ച് ആയിട്ടുള്ള MG ഹെക്ടർ, ഹെക്ടർ പ്ലസ് ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ടോപ്പ് വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് MG ഹെക്ടർ. പനോറമിക് സൺറൂഫ്, 19 മോഡല്, 2019 9ാം മാസം. ക്ലീൻ വണ്ടി, ഒരു റീപ്ലേസും ഇല്ല. എത്ര ഓടി? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ സർവീസ് 80-somethingൽ ഇപ്പൊ സർവീസും കഴിഞ്ഞു. അതിന്റെ പനോറമിക് സൺറൂഫ്, അതുപോലെ തന്നെ 8 എയർ ബാഗ്, 6 എയർ ബാഗ്, ലെതർ സീറ്റിംഗ്, അത്രയും ഫീച്ചേഴ്സ് ആണ്. ഈ വാഹനത്തിനെ പറ്റി വിശേഷിപ്പിക്കുന്നത് തന്നെ ഇന്റർനെറ്റ് കാരണം. ഇന്റർനെറ്റ് നമുക്ക് എന്തും വോയിസ് കമാൻഡിലൂടെ വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽ, ഡയമണ്ട് കട്ട് വീലും 4 ടയറും പുത്തൻ ടയർ, പുതിയ ടയർ, MRF ന്റെ പുതിയ ടയറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വണ്ടിയില് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉണ്ട്. പനോറമിക് സൺറൂഫ് ഒക്കെ തുറന്നു കഴിഞ്ഞാല് ഈ തല മുതൽ ആ തല വരെ സൺറൂഫാണ് നോക്കുക. ഫുള്ള് സൺറൂഫാണ് വരുന്നത്. അതെ, വണ്ടിന്റെ അകത്തിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ആ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഫീല്. സീറ്റ് നിന്നെ ഓപ്ഷൻ പറയാലോ. ഷാർപ്പ് എന്ന വണ്ടിക്ക് വില വന്നിട്ടുള്ളത് 24.5 ലക്ഷം രൂപ, 25 ലക്ഷം ഓൺറോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. നമ്മള് പകുതിയുടെ വിലക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം 14,75,000 രൂപ കൊണ്ടുപോട്ടെ. 14,75 ഇപ്പൊ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. 18.5 ലക്ഷം രൂപ, 18 ലക്ഷം രൂപ നിലവിൽ മാർക്കറ്റ് വരുന്ന വാഹനമാണ് MG ഹെക്ടർ ഡീസൽ ഷാർപ്പ് എന്നുള്ള വേരിയന്റ്. ഫുള്ള് കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് 14.75 കൊടുക്കാം, 14.75 കൊടുക്കാം. 14,75,000 രൂപയ്ക്ക് ലക്ഷറി വണ്ടി നമുക്ക് കൊണ്ടുപോകാം. മൈലേജ് എത്ര കിട്ടും? 15 കിലോമീറ്ററിന്റെ അകത്ത് മൈലേജ്. ഡീസലില് 15 കിലോമീറ്ററിന്റെ അകത്ത് മൈലേജ് കിട്ടും. പെട്രോളിൽ മൈലേജ് കുറവാണ്, 10 താഴെ ഉള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ. ഫിനാൻസ് എത്ര കിട്ടും വണ്ടിക്ക്? IT റിട്ടേൺ വേണം. 10 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ IT റിട്ടേൺ വേണം. ഈ വാഹനത്തിന് 12.5 ലക്ഷം രൂപ മാക്സിമം ഫിനാൻസ് കിട്ടും. 12,55,000 രൂപ വരെ ഫിനാൻസ് കയറും. അതിന് IT നിർബന്ധമാണ്. 10 താഴെയാണെങ്കിൽ IT റിട്ടേൺ വേണ്ട. 1 കൊല്ലത്തെ ട്രാക്ക് വേണം, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, 750 സിബിൽ സ്കോറും വേണം. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി കൊടുക്കും? ഒരു 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കസ്റ്റമർ കൊണ്ടുപോയി. 2.5 ലക്ഷം വേണ്ടില്ല, 2.5 ലക്ഷം രൂപ മതി. കസ്റ്റമർ കൊണ്ടുപോട്ടെ. നിങ്ങൾക്ക് ഈ ലക്ഷറി വണ്ടി സ്വന്തമാക്കാം. അതും കേരളത്തിൽ വേറെ ആർക്കും. ഈ ഒരു ഡേറ്റ് വെച്ചോളൂ, ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല. അത്രയും റീപ്ലേസ് ഇല്ലാത്ത വാഹനം. അതും 4 ടയർ പുതിയത്. പുതിയ ടയറും MRF ടയറും കാര്യങ്ങളൊക്കെ കയറ്റിണ്ട്. പിന്നെ വലിയൊരു ഡിസ്പ്ലേ കയറ്റിണ്ടല്ലേ. ഓ, ആ വണ്ടിയിലൊക്കെ നിങ്ങൾക്ക് ഫീച്ചേഴ്സുകളൊന്നും പറയാതിരിക്കുന്നത് അത്രയും ഫീച്ചേഴ്സാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ടൊരു ചോപ്പ് പുലിക്കുട്ടി. അതെ, XUV 500 ഗ്രാഫിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, ഒരു റീപ്ലേസും ഇല്ല. പക്ക പ്രോപ്പർ സർവീസ് ആണോ? W6 ആണ്. ഡെസ്ട്രോയിറ്റ് കമ്പനി തന്നെ വീൽസും മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ആകെ വ്യത്യാസം വരുന്നത് ലെതർ സീറ്റ് കമ്പനി അല്ല വരുന്ന, അവര് എക്സ്ട്രാ ലെതർ സീറ്റ് കമ്പനി അല്ലാതെ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റും വരുന്നുണ്ട്. പിന്നെ അതിലൊരു വുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് അവര്. എല്ലാ ഫീച്ചേഴ്സും ഒറിജിനൽ കേരള. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന ക്ലീൻ വാഹനം. ഓക്കെ ഓക്കെ.
പിന്നെ എത്ര കിലോമീറ്റർ ഓടി? 130 something kilometers. സിംഗിൾ ഓണർ സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. പുതിയ ബാറ്ററി ഇപ്പൊ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമറോന്റെ പുതിയ ബാറ്ററി ഇപ്പൊ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര് കസ്റ്റമർ. പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ ടയറിന്റെ ഭാഗത്ത് നോക്കാം, ടയർ 90% മുകളിൽ ഡയമണ്ട് കട്ട് വീല് വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഡി ആർ എൽ, ഡയലൈറ്റ്, ബാക്ക് വൈപ്പർ, അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, എ ബി എസ്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ. അപ്പൊ നമുക്ക് ഈ മോഡലിന് എത്ര കൊടുക്കാം? കറക്റ്റ് 5.25 lakh rupees കൊടുക്കാം. 5.25 lakh rupees 2012-11 മാനുഫാക്ചർ, സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള കെ എൽ 10 ഫാൻസി നമ്പറോട് കൂടിയ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി കൊണ്ടുപോട്ടെ, കസ്റ്റമർ കൊണ്ടുപോട്ടെ. ലോണിന് എത്ര കയറ്റി കൊടുക്കാം? ഒരു വർഷമാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഒരു വർഷത്തിനാണ് ഫുൾ ലോൺ കിട്ടും. ഇനി 2.5 വർഷം, 3 വർഷം, 4 വർഷം ഒക്കെ ആണെങ്കിൽ 4.5 lakh rupees ലോൺ. 4.5 lakh rupees ഒരു 1.5 lakh rupees ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 4 വർഷം വരെ നമുക്ക് ഇ എം ഐ കേറ്റല്ലേ. അതെ. എത്ര ഒരു മാസം? പെർ ലാക്കിന് നമുക്ക് ഒരു 2500 to 3000 ആ റേഞ്ചിൽ പെർ ലാക്കിന് വരിക. പെർ ലാക്കിന് അടവ് വരും. അടവ് വരും. അപ്പൊ ഓരോ ബാങ്കിന്റെയും പ്രൊസീജിയറും അതിന്റെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ഡിപെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്കൊരു 1.5 lakh rupees കസ്റ്റമർ കൊണ്ടുപോട്ടെ. നമ്പർ, സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, എല്ലാം വെറൈറ്റി കളർ അല്ലേ. ഇത് മുന്തിരി കളറാണ്, ഗ്രേപ്പ് റെഡ് കളറാണ്. നിലവിൽ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തിട്ട് കൊടുക്കും. നമ്മള് ചെയ്തിട്ട് കൊടുന്ന കണ്ടീഷനാണ്. പോളിഷോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും. കസ്റ്റമർ കൊണ്ടുപോകുമ്പോ കറക്റ്റ് ക്ലിയർ ആയിട്ട് കൊടുക്കും. 4 kidl അലോയ്വീലുണ്ട്. 40-41 ഫാൻസി നമ്പറാണ്. വേറെ അപാകതകള്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഷുവർ ആയിട്ട് പറയാം. എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. മോഡൽ എത്രയെന്ന് വേണ്ടി? ഇത് 2013 6 months വണ്ടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ല. രണ്ടു വണ്ടി സിംഗിൾ ഓണർ ആണ്. ഇതും നമുക്ക് ഫുൾ ഓൺ കിട്ടും. 20 months വരെ നമുക്ക് ഫുൾ ഓൺ അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ 6-30 ലോണും കിട്ടും. ആ 6-25 കൊടുക്കാം നമുക്ക്. അതിൽ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കൊടുക്കാം. 6-25 പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. കസ്റ്റമർ കൊണ്ടുപോട്ടെ. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്, എല്ലാം ഫീച്ചറുള്ള വണ്ടി. എല്ലാ ഫീച്ചേഴ്സും 8 എയർ ബാഗ്, 8 എയർ ബാഗ്, അതുപോലെ തന്നെ വീതി കൂടിയ ടയറ്, വീൽസ്, അതുപോലെ തന്നെ ലെതർ സീറ്റ്, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഫോൾഡിംഗ് ഇലക്ട്രിക്കൽ, W8 ഏറ്റവും ടോപ്പ് വേരിയന്റ്. അടുത്തതും ഇതേപോലെ എക്സ് യു തന്നെ, വേറെ സിൽവർ കളർ. സിൽവർ കളർ. ഇത് നമ്മൾ റീ ചെയ്ത വാഹനമാണ്. റീ രജിസ്ട്രേഷൻ ഓണർഷിപ്പ് അത് കൂടിയിട്ടുണ്ട്. റീ ആവുമ്പോ ചിലപ്പോ ഓണർഷിപ്പ് കൂടും. ഇത് കറക്റ്റ് KL 31 നമ്പർ ആയിട്ട്, നമ്പർ ആയ വണ്ടിയാണ്. 1.5-2 വർഷം മുമ്പ് നമ്പർ ആയതാണ്. ഒരു ആർമി ഉപയോഗിച്ച വണ്ടി. കിലോമീറ്റർ ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ ജെനുവിൻ ആവണമെന്ന് നമ്മൾ പറയില്ല. 75,000 kilometers ഇതിൽ കാണിക്കുന്നത്. റീവണ്ടി ഒരിക്കലും കിലോമീറ്റർ ജെനുവിൻ എവിടെ ചോദിച്ചാലും. അതെ അതെ. ഇത് 2013 ആണ് മോഡല്. 13 ലാസ്റ്റ് ആണ്. ഇത് നമ്മൾ ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. എത്ര കൊടുക്കാം? 4.90 lakh ₹4,90,000 ഓഫർ പ്രൈസ്. അത് ഇനിയും കുറച്ച് കൊടുക്കുക. കസ്റ്റമർ ഡയറക്റ്റ് വന്നോണ്ട് സ്ക്രീനിയോ, റിവേഴ്സ് ക്യാമറ, സെൻസർ, ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. ഒക്കെ കമ്പനി എയർ ബാഗ്, ഡുവൽ എയർ ബാഗും വരും. ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഒരു വണ്ടിയാണ്. 4.95 lakh rupees 4.90 lakh താഴ്ത്തി കൊടുക്കും. 90 അതിന് എന്തെങ്കിലും ഒക്കെ ചെയ്തരും. മലയാളം കിട്ടൂലേ? നിങ്ങൾ നേരിട്ട് വന്നോട്ടെ. വിളിച്ചാ കിട്ടിയിട്ടില്ലെങ്കിൽ ധൈര്യപ്പെട്ട് നമ്മളെ കാറ്റലോഗ് നോക്കിയിട്ട് വണ്ടി ഉണ്ടോ എങ്കിലും നിങ്ങൾ നേരിട്ട് വന്നോളൂ. വണ്ടി നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാം. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈറ്റ് ഡിമാൻഡ് ഒന്നുമില്ല. കസ്റ്റമർ ഡയറക്റ്റ് വന്നാൽ കുറച്ച് കൊടുക്കാം. നമ്മുടെ കുറെ വണ്ടികളുണ്ട്. നമ്മള് ഭൂരിഭാഗം വണ്ടികൾ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്ത വീഡിയോ, ഒരു ഒരാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അടുത്ത പുതിയ സ്റ്റോക്കുകൾ നമ്മൾ കാണിച്ചാൽ ഗീവേ ആ നറുക്കെടുപ്പിലൂടെ കിട്ടിയ വീഡിയോ നമ്മൾ വന്നിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണം. നമ്മൾ ഗീവേ കൊടുത്തു എന്നതിന്റെ തെളിവാണ് ആ വീഡിയോ. വരുന്നുണ്ട്. ഇനി നമ്മൾ പുതിയ ഗീവേയുടെ ഒരു കാര്യം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതായത് നമ്മളെ ആർബി മോട്ടോർസ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സ്ക്രീൻഷോട്ടും ഫോളോ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും, 5 പേരെ കമന്റിൽ മെൻഷൻ ചെയ്ത അതിന്റെ സ്ക്രീൻഷോട്ട് 3 സ്റ്റാറ്റസ് വെക്കുക. സ്റ്റാറ്റസ് വെക്കുക. ആ സ്റ്റാറ്റസ് വെച്ചത് ഏറ്റവും കൂടുതൽ ആള് കണ്ട ആൾക്ക്
ആൻഡ്രോയിഡ് സ്റ്റീരിയോ. എത്ര വില വരുന്നുണ്ട്? ഇതൊരു മാർക്കറ്റിൽ ഇപ്പൊ 15 രൂപ 12 രൂപ 13 രൂപ റേഞ്ചിലൊക്കെ വരുന്നത്. 2 GB റാമും 32 GB മെമ്മറി, ടച്ച് സ്ക്രീൻ, 9-inch ടച്ച് സ്ക്രീൻ, 1 ഇയർ വാറണ്ടി, GPS, എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്ന ഒരു ഫോണ് പോലെ നമുക്ക് മൊബൈലിൽ പോലെ യൂസ് ചെയ്യാം. എല്ലാ ഗെയിമും കളിക്കാം, ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാം ഇൻബിൽഡ് ആയിട്ട് വരുന്ന സംഗതിയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തരുന്നത്. പോരാത്തതിന് 10,000 രൂപന്റെ ഒരു കാറും ഫ്രീ ആയിട്ട് കൊടുക്കും. 10,000 രൂപക്ക് കാർ കൊടുക്കുക. കസ്റ്റമർ കൊണ്ടുപോട്ടെ, 10,000 രൂപക്ക് പുതിയ പേപ്പർ എടുത്ത നല്ല ക്ലീൻ വാഹനം നിങ്ങൾക്ക് 10,000 രൂപക്ക് ഒരു കാർ കസ്റ്റമർ കൊണ്ടുപോട്ടെ. ഇത് സെപ്റ്റംബർ 15 വരെ, 2023 സെപ്റ്റംബർ 15 ഉള്ളിലോ, അല്ലെങ്കിൽ ആദ്യം ഏതാണ് ആകുന്നത്, RB മോട്ടോഴ്സിന്റെ ഇൻസ്റ്റ ഐ ഡി 100K ആയി കഴിഞ്ഞാൽ ഏതാണ് ആദ്യം ആകുന്നത് അന്ന് കൊടുക്കും. അന്ന് നമ്മള് അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ വിളിച്ചാൽ കിട്ടാത്ത കസ്റ്റമേഴ്സ് ഇപ്പൊ എന്താ ചെയ്യാ? വിളിച്ചാൽ കിട്ടാത്ത കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു പരിഹാരമാർഗം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, നമ്മളെ വാട്സപ്പില് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമ്മളെ കാറ്റലോഗ് ഉണ്ട്. 4 ഇതിലും കാറ്റലോഗ് ഒരു ആയി അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലിങ്ക് വരും. ആ ലിങ്കിൽ കയറിയാൽ നമ്മളെ പുറത്തുള്ള വണ്ടിയുടെ 30 വണ്ടികൾ ഉണ്ടാവും. അത് എപ്പോഴും 30 ഉണ്ടാവില്ല, ചിലപ്പോ 25 അല്ലെങ്കിൽ 35 ആ റേഞ്ചിൽ വണ്ടികൾ ഉണ്ടാവും. അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക്, വണ്ടിയുടെ ഫോട്ടോ, അതിന്റെ റേറ്റ്, അതിന്റെ മൊത്തം വിവരങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും, ആ ലൊക്കേഷൻ കിട്ടും, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കിട്ടും, എന്തെല്ലാമാണ് ബാങ്കിന്റെ ഡോക്യുമെന്റേഷൻ, റേറ്റ്, അതിന്റെ ഓപ്ഷനുകൾ, അതിന്റെ ഡീറ്റെയിൽസ്, എത്ര മാസം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും, ഫുൾ ലോൺ കിട്ടുമെങ്കിൽ അത് കിട്ടും, എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. ഈ നമ്പറുകളിലെ എല്ലാ നമ്പറിലും ഒരു മെസ്സേജ് ആയി അയച്ചാൽ തന്നെ ഒരു ലിങ്ക് ആയിട്ട് കോൾ ചെയ്ത് റേറ്റൊക്കെ ആ വണ്ടി അതിന് ഡിലീറ്റ് ആയി പോയിക്കണെങ്കിൽ ആ വണ്ടി വിറ്റ് പോയി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു സുന്ദരി കുട്ടി അല്ലേ, ബലേനോ റെഡ് കളറിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ആൽഫ ആണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, സിംഗിൾ ഓണർഷിപ്പ്, ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, ലെതർ സീറ്റ്, എല്ലാ കാര്യങ്ങളും വരുന്ന ഫുൾ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല, പക്കാ കമ്പനി സർവീസ്. സർവീസ് ഓണറോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അതിന് 4 ടയർ ഇപ്പൊ പുതിയത് മാറിയതിന്റെ ബില്ല്, പുതിയ ബില്ല് വരെ ഉണ്ട്. അതിന്റെ വാറണ്ടി നിങ്ങൾ വെറുതെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നല്ല, വാറണ്ടി ടയറ് മാറിയ ബില്ല്, നമ്മളെന്നെ മാറിയ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറ് 5 വർഷം വാറണ്ടി ഉള്ള ടയറ് മാറിയതിന്റെ ബില്ലാണിത്. വാറണ്ടി പീരീഡ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെച്ച സാധനമാണ് നമുക്ക് കൊടുക്കുന്നത്. അല്ലാതെ 4 ടയറിന്റെ കാര്യം പറഞ്ഞല്ല, ഫുൾ ടയർ പുതിയത് പോലെ. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, ഇത് CVT ഗിയർ ബോക്സ് ആണ്, നമ്മള് ലാഗിംഗ് ഉണ്ടാവില്ല, ഒക്കെ വരുന്ന ഓപ്ഷൻ. റിവേഴ്സ് ക്യാമറ സെൻസർ അതൊക്കെ ഇൻബിൽഡ് ആണ്. ഇൻബിൽഡ് ലെതർ സീറ്റ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. അതിൽ കീലസ് എൻട്രി, നാവിഗേഷൻ, മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കൽ, DRL, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, എന്തും ഒരു ഓപ്ഷനും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടി, വെറും 60-something kilometer ഓടിയിട്ടുള്ളൂ. ഓണറോ? സിംഗിൾ RC, സിംഗിൾ ഓണർ. ഒരു മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്പർ റീപ്ലേസും കാര്യങ്ങളും നമ്മള് എണ്ണത്തിൽ കൂട്ടൂല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങള്, ഈ അപ്രോണ് പോവുക, അതുപോലെ എഞ്ചിൻ അടിച്ച്, അങ്ങനത്തെ ഒരു പേടിയും പേടിക്കണ്ട. ധൈര്യപ്പെട്ട് കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മള് കൊടുക്കുള്ളൂ. കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ മോഡലിന് എത്ര കൊടുക്കാം? ഇത് നമ്മളിവിടെ ചോദിക്കുന്ന റേറ്റ് അല്ല, ലാസ്റ്റ് റേറ്റ് പറഞ്ഞതാ. 8 രൂപയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. A90 നമുക്ക് കൊടുക്കാം ഫൈനൽ. 8 രൂപ ഇവിടെ ചോദിക്കുന്നുണ്ട്. A90 ഫൈനൽ കൊടുക്കാം. ലോൺ എത്ര കയറും നമുക്ക് ഈ വണ്ടിയില്? ഒരു ബാങ്കിൽ ചോദിച്ചപ്പോ 6.40 to 8, വേറൊരു ബാങ്കിൽ ചോദിച്ചപ്പോ ഇതിന് നമ്മള് 7.5 വരെ ലോൺ പാസ് ആകും. എന്തായാലും 50 രൂപ 1 lakh ഉള്ളിലായേ നമുക്ക് ഫുൾ ലോണും കിട്ടൂല. ചിലപ്പോ ഫുൾ കസ്റ്റമർ ആണെങ്കിൽ, ടോപ്പ് കസ്റ്റമർ ആണെങ്കിൽ, ഈ വണ്ടിക്ക് വാല്യൂ കാണിക്കുന്നത് 8.40 to 8.45 കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അതും സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ലാത്ത 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ് ഉള്ള വാഹനം കൊണ്ടുപോകും. ചിന്തിക്കണ്ട. അപ്പൊ അടുത്തായിട്ട് ചുരുങ്ങിയ ഓട്ടം, വെറും 14,000 kilometer ഓടില്ല ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്കില് പെട്ടെന്ന് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഇത് കണ്ടാൽ ആരും ഒന്ന് ഓടിച്ചു. അത് ശരി. അത്രയും ക്ലീൻ വണ്ടി. 14,000 kilometer ഓടിയിട്ടുള്ളൂ.
2019 ലാസ്റ്റ് വാഹനമാണ്. ഡയമണ്ട് കട്ട് വീല്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, ലെതർ സീറ്റ്, 14,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. ഒന്നും സംഭവിക്കില്ല, കാരണം 19,000 കിലോമീറ്റർ ചുരുങ്ങിയത് ഈ വാഹനം ഓടും. അതുപോലെ തന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷൻ, ഡി ആർ എൽ, എല്ലാം ഫിറ്റ് വണ്ടി. നല്ല പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതെ അതെ, ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങൾ, പുഷ് ബട്ടൺ, പുഷ് ബട്ടൺ, നമ്മുടെ സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ലെതർ സീറ്റ്, അതുപോലെ തന്നെ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ്. നല്ല പവർഫുൾ വണ്ടി, പവർഫുൾ ആണ് വണ്ടി. യാത്രാ കംഫർട്ടും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും, നല്ല ലെഗ് പേസും. ബാക്കിലൊക്കെ നിങ്ങൾക്ക് ഒരാൾക്ക് ഇരുന്നാൽ പോലും സുഖസുന്ദരായിട്ട് കാലൊന്നും ശരിക്കും. പിന്നെ ബാക്കിൽ ഇത് എക്സ്ട്രാ ചെയ്താണ്, ബാക്കിൽ സ്പോയിലർ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. സ്പോയിലർ വരുന്നുണ്ട്. ഇത് ഡയമണ്ട് കട്ട് വീല് ഇവര് എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്ത, കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. ഡയമണ്ട് പത്തിനാല്പത് രൂപന്റെ മുകളിൽ കമ്പനി റേറ്റ്. ബാക്ക് മറ്റേ വൈപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി റിവേഴ്സ് ക്യാം, സെൻസർ ഒക്കെ വരുന്നുണ്ട്. വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അതെ അതെ, നമുക്ക് വണ്ടി എത്ര കസ്റ്റമേഴ്സിന് കൊടുക്കാം? കസ്റ്റമർക്ക് 790 കൊടുക്കാം. 790, 790,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. പുതിയ 11 something വരുന്ന വില വരുന്ന വാഹനം, വെറും 15,000 കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 14,000 something ഓടിയിട്ടുള്ളൂ. മേജർ ആയിട്ട് ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, വിശ്വസിച്ചെടുക്കാൻ പറ്റും, ധൈര്യപ്പെട്ടെടുക്ക. മൈലേജ് ഒരു 15 kilometer കൺഫേം ആയിട്ട് കിട്ടും. കമ്പനി പറയുന്ന 17.something ആണ്. മാനുവലിനേക്കാളും മൈലേജ് കിട്ടുന്നത് ജാസ് ഓട്ടോമാറ്റിക്കിലാണ്. അത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കിട്ടും. പിന്നെ നമ്പറും നമ്മൾ മറച്ചിട്ടില്ല. ഓ, സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോന്നാൽ മതി. ഒരു വണ്ടി എടുക്കുമ്പോ അത് നിങ്ങൾ നമ്മൾ പറയുന്നത് എത്രയാണെങ്കിലും അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് ചെക്ക് ചെയ്ത്, ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കസ്റ്റമേഴ്സിനെ അറിയുന്ന നല്ല, നിങ്ങളെ ചാമ്പൂല എന്നുള്ള ബോധ്യമുള്ള ഒരു വർക്ക്ഷോപ്പാരെ പോയി കാണിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ. അത്രയും പറഞ്ഞിട്ട് വണ്ടി ഓപ്പൺ ആയിട്ട് നമുക്ക് അറിയുന്ന കേസുകളെല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ ഒരു അറിഞ്ഞിട്ട് എടുക്കുന്ന കേസ് നമുക്ക് അറിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ലോൺ എത്ര കിട്ടും വണ്ടി? 7,00,000 മുകളിൽ ലോൺ കിട്ടും. 7,00,000 ഒരു 1,00,000 താഴെ നമുക്ക് ചിലപ്പോ, ചില കസ്റ്റമേഴ്സിന് ഫുൾ ലോൺ തന്നെ കിട്ടും. ചില കസ്റ്റമേഴ്സിന് ഒന്നും കൊടുക്കാതെ കൊണ്ടാ, ഒന്നും കൊടുക്കാതെ കൊണ്ടാൻ പറ്റും. അത് ഉറപ്പ് പറയുന്നില്ല. ചില കസ്റ്റമേഴ്സിന് 750 സിബിൽ സ്കോർ, അതുപോലെ തന്നെ 1 കൊല്ലത്തെ ട്രാക്ക്, 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ ലോണ് കിട്ടുന്ന ഇത് എന്ന് പറയുമ്പോ നമുക്ക് എല്ലാ പ്രൊഫൈലും കറക്റ്റ് ആണെങ്കിലേ ലോൺ കിട്ടുള്ളൂ, മാക്സിമം ലോൺ കിട്ടുള്ളൂ. ചെറിയ ലോണൊക്കെ ആണെങ്കിൽ ആർക്കും കിട്ടും. 5 ലക്ഷത്തിന്റെ താഴെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ലോൺ ചെയ്യുമ്പോ ബാങ്കില് ചിലപ്പോ ചെക്ക് ലീഫിന്റെ ആവശ്യമില്ല, കാരണം നമ്മളെ മൊബൈലായിട്ട് ലിങ്ക് ആണെങ്കിൽ ചെക്ക് ലീഫിന്റെ ആവശ്യമില്ലാതെ കാര്യങ്ങളൊന്നും ഇല്ല, ലോണും കൊടുക്കാൻ ചെയ്യാൻ പറ്റും. സമീർക്ക, നല്ലൊരു 7-സീറ്റർ അല്ലേ? 7-സീറ്റർ എർട്ടിക്ക ഡീസല്, മൈലേജും കിട്ടും, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അത് ഡീസലില് ഫാൻസി നമ്പർ എല്ലാരും ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ്. അതെ, എർട്ടിക്ക 7-സീറ്റർ ആവശ്യം കൂടാനുള്ള കാരണം, ഇപ്പൊ ഫാമിലി പെർപ്പസിലുള്ള വണ്ടികളൊക്കെ മൈലേജ് കുറവാണ്. ഇന്നോവ ആണെങ്കിലും എക്സ്യുവി ആണെങ്കിലും മൈലേജ് കൂടുതലുള്ള വണ്ടി, മെയിന്റനൻസ് കോസ്റ്റും കുറവാണ്. സാധാരണ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ZDA ആണ്, ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി, അതായത് ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, കമ്പനി സ്റ്റീരിയോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോർ ഡോർ വിൻഡോ, റൂഫ് AC വരുന്നുണ്ട്, റൂഫ് AC കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പ് വേരിയന്റ് ZDA എന്ന ഓപ്ഷൻ ആണ് വരുന്നത്. ഫാൻസ് 42-22 നമ്പർ ആണ്. നിലവിൽ വന്നിട്ടേ ഉള്ളൂ വാഹനം, വേറെ സർവീസോ ഡീസല് വേറെ സർവീസോ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ നമുക്ക് സർവീസും പോളിഷൊക്കെ 20 kilometer 18-20 കിട്ടൂലേ, ആ രീതിയിൽ മൈലേജ് കിട്ടും. നല്ല സീറ്റ് കവർ ഉണ്ട്, സ്റ്റിയറിംഗ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാണ്ട് ഇപ്പൊ നിലവിൽ വന്ന കണ്ടീഷനിലാണുള്ളത്. വണ്ടി ഇപ്പൊ കേറിയിട്ടുള്ളൂ, ഒന്ന് വന്ന് കേറിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ടച്ച് പോളിഷ് ചെയ്യാണ്ട്, ഒന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. കമ്പനി മിറർ ഫോൾഡിങ്, മിറർ ഇലക്ട്രിക്കൽ ആണ് വരിക, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, റീപ്ലേസ് ഇല്ല. നല്ല ഗ്രില്ലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസ് എടുത്തു. 4 lakh IDV ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട്. നമുക്ക് എത്ര രൂപക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം? 485 കൊടുക്കാം നമുക്ക്. 485 13 രജിസ്ട്രേഷൻ വരുന്ന ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. 420,000, 450,000 വരെ ലോണും പാസ്സാക്കി. അപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? ഒരു 10-50 രൂപ
ആ റേഞ്ചിൽ കസ്റ്റമർ കൊണ്ടുപോട്ടെ. ഇത്രയും റീപ്ലേസ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. റീപ്ലേസ് ഇല്ല, മെയിൻ ഗ്ലാസോ ബോൾട്ടോ ഡോറോ ഡോർ ഗ്ലാസോ സൈഡ് ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. റീപ്ലേസ് ഉള്ള വണ്ടി അതിന്റെ വിലക്കെ നമ്മൾ വാങ്ങുള്ളൂ. ആ ഒരു ലാഭം അവ കസ്റ്റമർക്കും കിട്ടണം. അപ്പൊ നമ്മള് ഈ ഗിവ് ഈ സാധനം പിന്നെ അതേപോലെ നമ്മള് കാറ് കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാം? നമ്മള് സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് ആ സ്റ്റാറ്റസ് ആ എത്ര ആള് കണ്ടു കൂടി എഴുതി അയക്കുക. ആ സ്പെഷ്യൽ നമ്പറില് ആ സ്പെഷ്യൽ നമ്പറിൽ എഴുതി കാണിക്കുക. ആ സ്പെഷ്യൽ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് തെരഞ്ഞെടുക്കുന്ന ആള് ഇതേപോലെ ഇപ്പൊ ഇന്ന് ഇന്ന് തെരഞ്ഞെടുത്തതുപോലെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി കൂടിക്കോ. നിങ്ങൾക്കാണ് ഗുണം. അതെ, പോരാത്തിന് കേവലം ആർ ബി മോട്ടോഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നിങ്ങളുടെ പുതിയൊരു പദ്ധതിയാണ്. ആ വരുമാനമായിട്ട് കിട്ടുന്ന എന്തൊരു ഒരു നയാ പൈസ പോലും നമുക്ക് വേണ്ട. അത് നമ്മുടെ നിർദ്ധരരായ രോഗികൾ ഈ ഒരു അൾട്രോയുടെ വീഡിയോ ഇട്ട് അന്ന് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് നമുക്ക് ഈ വണ്ടി നമുക്ക് തരുമോ, കാരണം നമുക്ക് ഇങ്ങനെ അസുഖം ബാധിച്ച ആളുകളുണ്ട്, ഡയാലിസിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു. അവരെ പോലുള്ള ആളുകൾക്ക് നിങ്ങളെ സപ്പോർട്ട് പോലെ തെരഞ്ഞെടുത്ത്, അതായത് നിങ്ങളിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആളുകൾ അർഹരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു വിഹിതം നമ്മൾ കൊടുക്കും. നമ്മുടെ ചാനലിൽ ചാനലിന് കിട്ടുന്ന വരുമാനത്തിന്റെ വിഹിതം അവർക്കാണ്. നിർദ്ധരരായ രോഗികള് അവർക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അങ്ങനെ ചെലവഴിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ അടിയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കൂടെ കൂടെ മറക്കരുത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ആ അങ്ങനെയാണ് നമ്മളെ വളരെയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും പോകാനില്ല. അവരൊരു ബെൽബട്ട അമർത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും പോകാനില്ല. പക്ഷെ അതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളെ പോലത്തെ ആളുകൾ ചെയ്യുന്ന സപ്പോർട്ടാണ് ഇവരെ പോലത്തെ ആളുകൾക്കുള്ള പ്രയോജനങ്ങൾ. ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഒരുപാട് വണ്ടികളുണ്ട്, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ കയറിയ വണ്ടികളാണ്, ഇനിയും വണ്ടികൾ കയറാനുണ്ട്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും നമ്പർ കാലങ്ങളൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോ അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. ഓക്കെ.